കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാത വന്ദനം. മലാക്കിയുടെ പുസ്തകം 3:10. എന്റെ ആലയത്തിൽ ആഹാരം ഉണ്ടാകേണ്ടതിന് നിങ്ങൾ ദശാംശം മുഴുവനും ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുവരുവി. ഞാൻ നിങ്ങൾക്ക് ആകാശത്തിന്റെ കിളിവാതിലുകളെ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം നിങ്ങളുടെ മേൽ അനുഗ്രഹം പകരുകയില്ലയോ? വീടിനകത്തിരിക്കുന്നവർക്ക് പുറത്തുകൂടി പോകുന്നവരെ കാണുവാൻ കഴിയുന്നതും എന്നാൽ വഴിയാത്രക്കാർക്ക് അകത്തിരിക്കുന്നവരെ കാണുവാൻ കഴിയാത്തതുമായ ചെറിയ ജനലിനാണ് കിളിവാതിൽ എന്ന് പറയുന്നത്. വലിയ ആവശ്യത്തിന്റെ മുൻപിൽ ചെറിയ പ്രതീക്ഷ പോലും ഇല്ലാത്ത സാഹചര്യത്തിൽ ദൈവം വലിയ സാധ്യതകൾ ഒരുക്കി തരുന്നത് പലപ്പോഴും ഒരിക്കലും ചിന്തിക്കാത്ത സ്ഥാനത്ത് നിന്നായിരിക്കും. നമ്മുടെ മുൻപിൽ വലിയ അവസരത്തിന്റെ വാതിലുകൾ അടയപ്പെടുമ്പോൾ അവയിലൂടെ കിട്ടുന്നതിനേക്കാൾ മെച്ചമായത് കിളിവാതിലിലൂടെ ഒരുക്കി തരുവാൻ ദൈവത്തിന് കഴിയും. മനുഷ്യൻ തരുന്ന വലിയതിനേക്കാൾ ദൈവം തരുന്ന ചെറുതായിരിക്കും ആശ്വാസത്തിനും അനുഗ്രഹത്തിനും കാരണമാകുന്നത്. ദാവീദ് യഹോവയുടെ പെട്ടകത്തിന്റെ മുൻപിൽ നൃത്തം ചെയ്യുന്നത് മീഗൽ കിളിവാതിലിലൂടെയാണ് കണ്ടത്. ദാനിയേൽ മാളിക മുറിയുടെ കിളിവാതിൽ തുറന്നിരുന്നത് പ്രാർത്ഥിക്കേണ്ടതിന് വേണ്ടിയായിരുന്നു. ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കുമായി നമ്മുടെ ഹൃദയ കിളിവാതിൽ ദൈവസന്നിധിയിൽ രാവിലെ നമുക്ക് തുറക്കാം. കർത്താവ് നമ്മെ അതിനായി ഒരുക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. സ്വർഗീയ പിതാവേ, രാവിലെ സമയത്തിനായി നന്ദിയോടെ ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ആരാധനയും പ്രാർത്ഥനയും ഉള്ളവരായി തീരുവാൻ ഓരോ നിമിഷത്തിലും ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിപ്പാനും ഞങ്ങൾക്ക് കൃപ ചെയ്യും. യേശുക്രിസ്തുവിൻ പരിശുദ്ധനാമത്തിൽ തന്നെ.